എൻ ജീവനിൽ രചന മഞ്ചാടി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഗൗരി കുറച്ചേരെ എതു കിടക്കുന്ന നോക്കി നിന്നു. പിന്നെ ഉള്ളിലെ വെപ്രാളം പുറത്തു കാട്ടാതെ അവൻ്റെ അടുത്ത് പോയി വിളിച്ചു. ഏതുവേട്ടാ, ഏതുവേട്ടാ? വിളിച്ചിട്ട് എഴുന്നേൽക്കാത്ത കണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ബാത്റൂമിൽ നിന്ന് അജു വരാത്ത കണ്ട് എങ്ങനെ ഇനി വിളിക്കുന്ന ആലോചിച്ച് ഗൗരി നിന്നപ്പോഴാണ് അവളുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഒരു കുസൃതി തോന്നിയത്. അവളുടെ ചുണ്ടിൽ കുസൃതിയുടെ ചെറുചിരി മുട്ടിട്ടു. ഗൗരി മറ്റും നോക്കാതെ അവളുടെ മുടിത്തുമ്പ് കയ്യിലെടുത്ത് അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ യദുവിൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു. പിന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചിരി അടക്കി നിർത്താനായി കൈകൊണ്ട് വായമൂടി യദുവിനെ നോക്കി. മുഖത്ത് തണുപ്പറിഞ്ഞ് യദു നെറ്റി വിളിച്ച്. അവൻ്റെ മുഖത്തെ മാറ്റം അവൾ കൗതുകത്തോടെ നോക്കി. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽപ്പിക്കാൻ അജു മുഖത്ത് വെള്ളമൊഴിക്കാറുള്ളത് കൊണ്ട് ആ ഓർമ്മയിൽ അജുവാണെന്ന് കരുതി യദു ദേഷ്യത്തിൽ അവനെ വിളിച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കാതെ തന്നെ മുമ്പിൽ നിൽക്കുന്ന ഗൗരിയുടെ കൈപ്പിടിച്ച് വലിച്ച് ബെഡിലേക്കിട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് അവളുടെ രണ്ട് കൈകളും യദുവിൻ്റെ കൈകളിൽ പെട്ടിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ കോപ്പേ. ഈ ഗൗരിയുടെ മേൽ കയറി കിടന്നുകൊണ്ട് അവളുടെ രണ്ട് കൈയും തൻ്റെ കൈക്കുള്ളിലാക്കി യദു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുഖമുയർത്തി നോക്കിയപ്പോൾ കാണുന്നത് കണ്ണുമീഴ്ച തന്നെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുന്ന ഗൗരിയാണ്. ഒരു നിമിഷം യദുവിനൊന്നും തന്നെ മനസ്സിലായില്ല. പിന്നെ പെട്ടെന്ന് ഞെട്ടി അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയപ്പോഴാണ് അജുവാണെന്ന് കരുതി താൻ വലിച്ചിട്ട് ഗൗരിയാണെന്ന് മനസ്സിലായത് തന്നെ. പെട്ടെന്ന് സ്വബോധം വന്നപോലെ ഗൗരി അവൻ്റെ കൈകളിൽ കിടന്ന് കുതിറി. അവൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാരവും അവളിലായിരുന്നു. അവനിൽ നിന്ന് നിൽക്കുന്ന ചൂടിൽ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. അടിവയറ്റിൽ നിന്ന് എന്തോ ഉരുണ്ട മുകളിലേക്ക് കയറുന്ന പോലെ ഗൗരിക്ക് തോന്നി. ഒന്ന് ശബ്ദമുയർത്താൻ പോലും അവളെ കൊണ്ടായില്ല. യദുവിനെ തള്ളി മാറ്റാൻ പോലും കഴിയാതെ വെപ്രാളത്തിൽ അവൾ കുതിറി. യദു ഗൗരിയെ ഒന്നുകൂടെ നോക്കി. ഇവള് തൻ്റെ കൈക്കുള്ളി വരണമെങ്കിൽ മുഖത്ത് വെള്ളമൊഴിച്ച് ഇവളായിരിക്കില്ലേ? അവൻ്റെ ചിന്തകൾ ആ വഴിക്ക് പോയി. അതേന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ യദു തൻ്റെ കൈക്കുള്ളിലെ ഗൗരിയുടെ കൈ കൂടുതൽ മുറുക്കി തന്നെ പിടിച്ച്. തൻ്റെ കയ്യിൽ അവൻ്റെ കൈയുടെ മുറുക്കമറിഞ്ഞ് ഗൗരി ഒന്ന് പിടഞ്ഞ്. അവളുടെ മുഖം മുഴുവൻ നിമിഷങ്ങൾ കൊണ്ട് വിയർപ്പിൽ കുതിർന്നിരുന്നു. യദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ ഗൗരി തളർന്നിരുന്നു. യദു ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ മുഖം താഴ്ത്തി. അതറിഞ്ഞ ഗൗരി ഒന്നുകൂടെ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. എന്നാൽ ഗൗരിയുടെ വെപ്രാളം കണ്ട് യദുവിൻ്റെ മനസ്സിൽ ചെറു കുസൃതി തെളിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് മുഖടുപ്പിച്ച് ഗൗരവത്തോടെ ചോദിച്ചു. നീയല്ലേ മുഖത്ത് വെള്ളമൊഴിച്ച് അല്ലേ? ഒരു പുരികമുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു കേട്ട് ഗൗരി പേടിയോടെ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി കണ്ണുകൾ മാറ്റി. അല്ലേ ഗൗരി കൊച്ചേ. ഗൗരവത്തിൽ നിന്ന് മാറി കുറുമ്പ് നിറഞ്ഞ അവൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി. പറ. അവളുടെ രണ്ട് കൈകളും അവൻ്റെ ഒരു കൈക്കുള്ളിലാക്കിയിട്ട് മറുകൈ കൊണ്ട് ഗൗരിയുടെ നെറ്റിൽ വീണ് കിടക്കുന്ന മുടിയിഴകൾ അവളുടെ ചെവിയുടെ സൈഡിലേക്കായി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതിൽ ഗൗരി പേടിയിൽ വിറച്ചുകൊണ്ട് അതേ രീതിയിൽ തലയാട്ടി. ആഹാ, അപ്പൊ ഇനി അങ്ങനെ ഏട്ടനോട് ചെയ്യാണ്ടിരിക്കാൻ. ഏട്ടനൊരു ശിക്ഷ തരട്ടെ. ചെവിക്കിടയിലൂടെ ചൂണ്ടുവിരൽ കൊണ്ട് താഴേക്ക് ചലിപ്പിച്ചുകൊണ്ട് യദു ചോദിച്ചു. ഗൗരി അവൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലും പൊള്ളിപ്പിടഞ്ഞ് ഒന്നും ശബ്ദിക്കാൻ കഴിയാതെ അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു. തോളിലൂടെ അവളുടെ കൈമുട്ടോഴി താഴേക്ക് ചലിക്കുന്ന ചൂണ്ടുവിരൽ കണ്ട് ഗൗരി ശരിക്കും ഭയന്നു. അവളുടെ നെഞ്ചിരിപ്പ് കൂടി, കണ്ണുകൾ നിറഞ്ഞു. ഏത് കുറുമ്പോടെ കൈമുട്ടിൽ നിന്ന് അവളുടെ ഇടുപ്പിലായി ചൂണ്ടുവിരൽ കുത്തി. അതേസമയം തന്നെ എവിടെ നോക്കിയിട്ടേ ശക്തി പോലെ ഗൗരി അവനെ തൻ്റെ ദേഹത്തു നിന്ന് മറിച്ചിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഗൗരി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന കണ്ടുകൊണ്ടായിരുന്നു അജു ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന്. അവൻ പുറത്തേക്ക് കടന്ന് ഗൗരി പോയ വഴിയെ നോക്കി. പിന്നെ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന യദുവിലേക്കായി നോട്ടം. ഡാ, അമ്മ എന്തിനാ ഇവിടുന്ന് ഓടിപ്പോയെ? നീ അവളോട് ദേഷ്യപ്പെട്ടോ? യദുവിൻ്റെ പുറത്തേക്ക് കയ്യിൽ നിന്ന് ടർക്കെറിഞ്ഞുകൊണ്ട് അജു ചോദിച്ചു. യദു അജുവിൻ്റെ ശബ്ദം കേട്ട് ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്റെ പെങ്ങളെന്ന് കയറി പിടിച്ചു, അതിൽ പേടിച്ച് കൊച്ച് ഓടിപ്പോയതാ. ഏ, എന്തോന്ന് മര്യാദ പറയണ? അജു അവൻ പറയുന്ന മനസ്സിലാവാ ചോദിച്ചു. ഓഹ്, എൻ്റെ അജു, അവളിനോടൊരു കുസൃതി കാട്ടി, തിരിച്ച് ഞാനും കാട്ടി. എൻ്റെ കുസൃതി കണ്ട് ഗൗരിക്ക് നാണം വന്നു, അതുകൊണ്ട് കൊച്ചെൻ്റെ മുഖത്തു നോക്കാതെ ഓടിപ്പോയി, അത്രയേ ഉള്ളൂ. അതിന് അവൾക്ക് നാണം വരാൻ മാത്രം എന്താടാ എൻ്റെ പെങ്ങൾ നീ ചെയ്ത്? അയ്യേ, ഒന്ന് പോയടാ. അതെങ്ങനെ ഞാൻ നിന്നോട് പറയും? മോശം മോശം. ഇപ്പം ഞാൻ പോയി ഫ്രഷ് ആവട്ടെ, നമുക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ. കളിയോട് അജുവിൻ്റെ കവളി തട്ടിക്കൊണ്ട് മൂളിപ്പാട്ടുമാടി ബാത്റൂമിലേക്ക് വന്ന യദുവിനെ അജു സംശയത്തോടെ നോക്കി നിന്നു. ഇനി ശരിക്കും ഇവൻ അമ്മുവിനോട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണോ? ഏയ്, അവൻ ചിലപ്പോൾ എന്നെ പറ്റിച്ചായിരിക്കും. സ്വയം പറഞ്ഞുകൊണ്ട് ഗൗരി കൊണ്ടുവച്ച കോഫി എടുത്ത് അജു താഴേക്ക് ഇറങ്ങി. ഗൗരി താഴെ തന്നെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ച് നെഞ്ചിൽ കൈവച്ച് അതിൽ ചാരി കുറച്ചുനേരം കണ്ണുകളടച്ച് നിന്നു. നെഞ്ചിരിപ്പ് ഇപ്പോഴും ഉയർന്നതിനെ കേൾക്കാം. എൻ്റെ കണ്ണ്, ഞാൻ എനിക്ക് എപ്പോഴാണ് യദുവേട്ടനോട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? കണ്ണ, ഞാൻ എന്താ ഇങ്ങനെ
ഇതുവറ്റൻ എന്ത് കരുതി കാണും? മുഖത്ത് തങ്ങി നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ കൈകൊണ്ട് തുടച്ച് അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു. അതേ നിമിഷം തന്നെ അവളുടെ മനസ്സിലേക്ക് ഏത് അവളോട് കാട്ടിയ കുറുമ്പ് തെളിഞ്ഞു വന്നു. അത് ഓർക്കുന്നതിനനുസരിച്ച് അവളുടെ ശരീരം കോരി തരിച്ചുകൊണ്ടിരുന്നു. അടിവയറ്റിൽ നിന്ന് എന്തോ പാഞ്ഞ് നെഞ്ചിലേക്ക് കയറുന്ന പോലെ. ഗൗരി നിന്ന നിൽപ്പിൽ മൊത്തത്തിലൊന്ന് വിറച്ച് അവളോടി ബാത്റൂമിൽ കയറി കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് പലതവണ ഒഴിച്ചു, അത് മറക്കാനെന്ന പോലെ. എന്നാൽ കൂടുതൽ മികവോടെ യദുവിൻ്റെ കുറുമ്പ് നിറഞ്ഞ മുഖവും പ്രവൃത്തിയും അവളുടെ ഉള്ളിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. യദു ചായ കുടിക്കുന്ന നേരം ടേബിൾ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഗൗരിയെ നോക്കി. വിറച്ച് വിറച്ച് നുള്ളിപ്പെറുക്കി കഴിക്കുന്ന അവളെ കണ്ടപ്പോൾ ഒരേ സമയം അവളോട് അവന് വാത്സല്യവും സ്നേഹവും തോന്നി. തൻ്റെ മേലേക്ക് വീഴുന്ന യദുവിൻ്റെ നോട്ടം അവളെ കൂടുതൽ വിറപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ പോലും അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നീങ്ങുന്ന തൻ്റെ കണ്ണുകളെ അവളെങ്ങനെയൊക്കെയോ തടഞ്ഞു നിർത്തി. യദുവിൻ്റെ നോട്ടത്തിൽ അവനെ നോക്കാതെ വെപ്രാളത്തിലിരിക്കുന്ന ഗൗരിയെ അജുവും ശ്രദ്ധിച്ചിരുന്നു. രണ്ടുപേർക്കുമുള്ളിൽ എന്തോ കുറുമ്പ് നടന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അജു ഒരു ചിരിയോടെ രണ്ടുപേരെയും നോക്കി കഴിച്ച് എഴുന്നേറ്റു. അജു എഴുന്നേറ്റെന്ന് കണ്ട് ഗൗരിയിൽ വെപ്രാളം കൂടി. അവൾ കഴിച്ചു മതിയാക്കി എഴുന്നേൽക്കാൻ തുനിഞ്ഞു. അത് മനസ്സിലാക്കി യദു തൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഗൗരിയുടെ വലത്തെ കൈ പിടിച്ചു വെച്ച് പിന്നെ ഒന്നും അറിയാത്ത പോലെ കഴിക്കാൻ തുടങ്ങി. ഗൗരി ഞെട്ടിക്കൊണ്ട് അവനെയും അവൻ പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് നോക്കി. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. യദുവിനെ നോക്കിയപ്പോൾ ഒന്നറിയാത്ത പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരി അവൻ്റെ പ്രവൃത്തിയിൽ തറഞ്ഞു നിന്നു. അവൾ വേഗം തന്നെ കൈ വലിച്ചെടുക്കാൻ നോക്കി. അത് കൂടുതൽ മുറുകുന്നല്ലാതെ മാറ്റമുണ്ടാവുന്നില്ലെന്ന് കണ്ട് അവൾ അവനെ മിഴിച്ചു നോക്കി. ഗൗരിയുടെ നോട്ടം കണ്ട് പൊട്ടി വന്ന ചിരി ഉള്ളിലൊതുക്കി അവൻ അവിടെ നേരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ദോശയുടെ ഒരു കുഞ്ഞി പീസ് നീട്ടി വേണോ എന്ന രീതിയിൽ. അവളൊന്നും മനസ്സിലാവാതെ യദുവിനെ നോക്കിക്കൊണ്ട് തൻ്റെ കൈയിലേക്ക് കണ്ണു കാണിച്ചു. ഓ സോറി, ഒരു ഇളിയോടെ പറഞ്ഞ് യദു ഗൗരിയുടെ കൈവിട്ടു. അതുകൂടി കണ്ടപ്പോഴേക്കും ഗൗരിയുടെ കിളി പോയിരുന്നു. ഇതെല്ലാം കണ്ട് ചിരിയോടെ നിൽക്കിയായിരുന്നു അജു. ആ സമയം ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അവൻ ഫോണിലേക്ക് നോക്കി. യുവിയുടെ നമ്പർ രണ്ട് പല്ലുകടിച്ചവൻ ഫോൺ കട്ട് ചെയ്ത് മുൻവശത്തേക്ക് നടന്നു. ഒന്നും മനസ്സിലാവാതെ കിളി പറത്തിയതുപോലുള്ള ഗൗരിയുടെ നിൽപ്പൊന്ന് നോക്കി യദു ചിരിയോടെ എഴുന്നേറ്റു. അവൻ കൈ കഴുകി വന്നപ്പോഴേക്കും അവൾ അടുക്കളയിലേക്ക് മറിഞ്ഞിരുന്നു. പിന്നീട് ഗൗരി യദുവിൻ്റെ മുമ്പിലേക്ക് വന്ന് അവർ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ്, അമ്മു അപ്പം ഏട്ടൻ പോയിട്ട് വരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചേ കേട്ടോ, എൻ്റെ യദുവിൻ്റെ നമ്പർ അതിൽ സേവ് ചെയ്തിട്ടുണ്ട്. ശരിയേട്ടാ. അവളുടെ കവിളി തട്ടി പറഞ്ഞുകൊണ്ട് അജു കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അവരുടെ സംസാരം കഴിയാൻ കാത്തിന്ന യദു അജു ഇറങ്ങിയത് കണ്ട് ഗൗരിയുടെ അടുത്തേക്ക് ഒരു കള്ള ചിരിയോടെ വന്നു. അവൻ്റെ ചിരി കാണുന്തോറും അവളുടെ ഉള്ളിൽ പരവേശം കൂടിക്കൊണ്ടിരുന്നു. യദു ഗൗരിയുടെ മുമ്പിലായി വന്നുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞു, ഗൗരി കൊച്ചേ ഏട്ടൻ പോയിട്ട് വരാം. പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കിക്കാട്ടി പുറത്തേക്ക് നടന്നു പോകുന്ന അവനെ കണ്ട് ഗൗരി തറഞ്ഞു നിന്നു. താൻ ആദ്യം കണ്ട യദുവിൽ നിന്ന് ഇപ്പോഴുള്ള യദുവിൻ്റെ മാറ്റം മനസ്സിലാവാതെ, അല്ല മോനെ യദു, എന്താ നിൻ്റെ ഉദ്ദേശം? ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മുഖത്തെ കള്ളച്ചിരി മാറ്റാതെ വണ്ടി ഓടിക്കുന്ന യദുവിനെ നോക്കിക്കൊണ്ട് അജു ചോദിച്ചു. എനിക്കെന്തുദ്ദേശം? യദു ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ തിരക്കി. അല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റം മുതൽ കാണുന്നതാ, മൊത്തത്തിലൊരു മാറ്റം, പ്രത്യേകിച്ച് എൻ്റെ അമ്മുവിൻ്റെ അടുത്ത്. അജുവിൻ്റെ ചോദ്യത്തിൽ യദുവിൻ്റെ ചുണ്ടിലെ കള്ളച്ചിരി വർദ്ധിച്ചു. അതേ ചിരിയോടെ അവൻ അജുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്തായാലും നിന്റെ മകൾ എന്നെ കൊണ്ട് കെട്ടിപ്പിക്കൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തൊട്ട് കുറച്ച് റൊമാൻറ്റിക്കായി കുറുമ്പോടെ പെരുമാറാന്ന്. ഓഹോ, അതായിരിക്കും ഇത്രയും നേരം കൊണ്ട് അവിടെ നടന്ന് അല്ലേ? അങ്ങനെയും പറയാം. അവൾക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ തുള്ളൽ പനി പിടിച്ച പോലെയാ, വിറയലും പരവേശവും. ഇന്നൊന്ന് അറിയാതെ തന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ കാണണം. നീ എപ്പോഴാടാ കോപ്പേ അമ്മുവിനെ കെട്ടിപ്പിടിച്ചേ? അത് നീ ബാത്റൂമിലായിരുന്നപ്പോ. ഓ, അപ്പൊ അതാണല്ലേ അവിടെ നടന്ന്. അതിന് ഉത്തരമായി യദുവിനെ വിളിച്ചു കാണിച്ചു. അജു പറഞ്ഞു, എടാ അമ്മുവിന് നിന്നെ കാണുമ്പോഴും നീ അടുത്ത് വരുമ്പോഴും ഈ വിറയിലും വെപ്രാളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, അവളുടെ ഉള്ളിൽ നീയുണ്ട് തീർച്ച. ശരിക്കും? യദു വണ്ടി ഒരു വശത്തേക്ക് ഒതുക്കി ആകാംക്ഷയോടെ അജുവിന്റെ മുഖത്തേക്ക് നോക്കി തിരക്കി. അതെടാ, അവൾക്കുള്ളിൽ എനിക്ക് നൽകിയ സ്ഥാനമാണ് നിനക്ക് നൽകിയതെങ്കിൽ ഒരിക്കലും അവളിൽ അങ്ങനെ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. ഉറപ്പോടെ അജു പറയുന്ന കേട്ട് യദുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. രണ്ട് ദിവസം കൊണ്ട് നീ എൻ്റെ ഉള്ളിൽ അങ്ങ് ഇടിച്ച് കയറിയല്ലോ എൻ്റെ ഗൗരി കൊച്ചേ. അവൻ സ്നേഹത്തോടെ ഓർത്തു. അന്നത്തെ ദിവസം യദു നല്ല സന്തോഷത്തിലായിരുന്നു. അജു പറഞ്ഞ വാക്കുകൾ അവൻ ഉറച്ച് വിശ്വസിച്ചു. ഇനി തന്നെ കാണുമ്പോൾ അവളിലുണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടറിയണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഗൗരവത്തോടെ ഓഫീസിൽ എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്ന യദുവിൻ്റെ ചിരിയോടെയുള്ള മുഖം എല്ലാവരുടെയും കണ്ണു തള്ളിച്ചു. സ്റ്റാഫുകൾ മുഴുവനും തന്നെ മിഴിച്ചു നോക്കുന്നൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. വെറും രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ തന്നെ ഇവൾ ഇത്രമാത്രം മാറ്റിയെടുത്തെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഇതുവരെ ആരോടും പ്രണയമെന്ന വികാരം തോന്നിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയും കിട്ടുക. പക്ഷേ ഇപ്പോൾ ഗൗരിയുടെ അടുത്ത് താൻ പോലും അറിയാതെ പ്രവർത്തിക്കുന്ന കുറുമ്പുകളും കുസൃതികളും കാണുമ്പോൾ പ്രണയമെന്ന വികാരം എന്താണെന്ന് അവൻ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ഉച്ചയോടടുത്ത് യദു ഓഫീസ് റൂമിൽ ഗൗരിയോട് താനിന്ന് കാട്ടി കുറുമ്പുകൾ ഓർത്തുകൊണ്ട് സ്വയം ഇരുന്ന് ചിരിക്കുകയാണ്. പെട്ടെന്നൊരു തോന്നലിൽ യദു വേഗം ഫോണെടുത്ത് ഗൗരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് ഒരു കള്ളച്ചിരിയോടെ ചെവിയോട് അടുപ്പിച്ചു. ഇതേ സമയം പുറത്ത് ഗാർഡൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഗൗരി മുൻവശത്തെ ചാവടിയിരുന്ന ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് കൈ കഴുകി അവിടേക്ക് ചെന്നു. ഫോണിൽ യദു എന്ന പേര് കണ്ട് അവളിലൊരു വിറയലുണ്ടായി. ഏട്ടനായിരിക്കുമെന്ന ചിന്തയോടെയായിരുന്നു ഫോൺ എടുക്കാൻ വന്നത്. ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ ബെല്ലടിക്കുന്ന ഫോണിലേക്ക് നോക്കി തന്നെ നിന്നു. ഒരു തവണ ബെല്ലടിച്ച് നിന്ന് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഗൗരി ഫോൺ തിരിച്ചവിടെ വെക്കാൻ തുനിഞ്ഞു. അപ്പോഴേക്ക് രണ്ടാമത്തെ വട്ടം കോൾ വരുന്നുണ്ട്. ഒന്ന് ഞെട്ടി. എന്തിനായിരിക്കും എൻ്റെ കണ്ണാ? ആദിയോടെ ഓർത്തുകൊണ്ട് ഗൗരി വിറക്കുന്ന കൈകളോട് കോളെടുത്ത് ഫോൺ ചെവിയോട് വെച്ചു. ഗൗരി കൊച്ച്. മറുവശത്ത് നിന്ന് ആർദ്രമായ സ്വരത്തിലുള്ള യദുവിൻ്റെ ശബ്ദം അവളുടെ കാതിൽ പതിച്ചപ്പോൾ ഉള്ളാകെ ഒരു തരിപ്പ് പടർന്നത് അവൾ അറിഞ്ഞു. മറുവശത്ത് നിന്ന് പതിക്കുന്ന ഗൗരിയുടെ നിശ്വാസം അറിഞ്ഞ് അവൻ ചിരിയോടെ ചോദിച്ചു, ഫുഡ് കഴിച്ചോ കൊച്ച്? അവൻ്റെ ചോദ്യത്തിന് മറുവശത്ത് നിന്ന് അവൾ മൂളി. എന്തെടുക്കുമായിരുന്നു? അത് ഞാൻ ഗാർഡൻ അവിടെ ക്ലീൻ ചെയ്യാൻ. ആഹാ, എന്നിട്ട് കൊച്ചിൻ്റെ പണിയെടുക്കട്ടെ. അപ്പോൾ വെക്കട്ടെ. ഗൗരി പെട്ടെന്ന് തന്നെ മൂളി. യദു ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. അവളുടെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത ആശ്വാസം നിറയുന്ന പോലെ അവന് തോന്നി. ഇതേ സമയം ഗൗരി ഫോൺ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. യദു ഇപ്പോൾ വിളിച്ചെന്തിനാണെന്ന് പോലും മനസ്സിലാവാതെ. വൈകുന്നേരം ഗൗരി പറഞ്ഞ കണ്ണൻ്റെ വിഗ്രഹവും വിളക്കുമെല്ലാം മേടിച്ചുകൊണ്ടാണ് അജു വന്നത്. യദുവിൽ ഇന്ന് രാവിലെ മുതലുണ്ടായ മാറ്റം കാരണം അവൻ മുമ്പിൽ വരുമ്പോഴെല്ലാം ഗൗരിക്ക് ഒളിച്ചുകളി തന്നെയായിരുന്നു പണി. അതാവോളം യദു ആസ്വദിക്കുകയും ചെയ്തു. രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാത്രിയിൽ യദു ബാൽക്കണിയിൽ നിന്ന് പുതിയ മെയിൽ ചെക്ക് ചെയ്യുകയാണ്. അജു ഗൗരിയുടെ കൂടെ കിച്ചണിലുണ്ട്. മെയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് യദു ഫോൺ എടുത്തു. യുവിയുടെ കോളാണെന്ന് കണ്ട് യദു ചിരിയോടെ ലാപ്പ് ഓഫ് ചെയ്ത് ഫോണെടുത്ത് കാതോടെ അടുപ്പിച്ചു. ഹലോ യുവി സെ. യദു സ്നേഹത്തോടെ വിളിച്ചു. ഏട്ടാ, അവിടെ എന്തെടുക്കുക? ഞാനിവിടെ മെയിലേക്കായിരുന്നടാ. ഏട്ടൻ്റെ മോൾ അവിടെ എന്തെടുക്കുക? ഞാൻ ഫോണിൽ കുത്തിയായിരുന്നു. അല്ല, എന്ത് പണി? അല്ല, എൻ്റെ ചെക്കനെന്തേ? അവൻ കിച്ചണിലുണ്ട്, ഫുഡ് ഉണ്ടാക്കിയിരിക്കും. ഓ, അങ്ങനെ നമ്മുടെ കാര്യം വല്ലതും പറയാറുണ്ട് ഏട്ടാ. വല്ല മാറ്റമുണ്ടോ ചെക്കന്? എവിടെ, അന്ന് ഇന്ന് അവൻ ഒരുപോലെയാ. പറഞ്ഞു പറഞ്ഞ് ആ മടുത്തു. ആ, ഏട്ടനും അടുത്താനും ഈ യുവിക്ക് മടുക്കൂല. ഞാൻ അങ്ങേരും കൊണ്ടേ പോകൂ. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ എന്റെ യുവീസിന്. അവന് യുവി നല്ല രീതിയിൽ വിളിച്ചു. പിന്നെ പറഞ്ഞു, ആ പിന്നെ ഞാൻ വിളിച്ചതേ, ഏട്ടൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാനാ. പിന്നെ വരാതെ എനിക്ക് നിന്റെ അച്ഛനെ കാണണ്ടേ? ആ, അപ്പൊ ഏട്ടൻ വരുന്ന അറിഞ്ഞോണ്ട് തന്നെ ആ ജാടപ്പിശാച കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഏട്ടൻ പോണവരെ ഇവിടെ ഉണ്ടാവും. ഓ, മമ്മി വിളിച്ചായിരിക്കൂലേ? ഇരുണ്ട മുഖത്തോടെ യദു ചോദിച്ചു. സംശയമുണ്ടോ? മമ്മി വിളിച്ചു തന്നെയാ. ഇപ്പൊ ദേ മമ്മിക്ക് എന്തൊക്കെയോ കൊടുത്ത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടൻ വരുമ്പോ പറയാം. എന്തൊക്കെ വന്നാലും മമ്മിയുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്ന് മമ്മിക്ക് തന്നെ അറിയാലോ. പിന്നെ എന്തിനാ വെറുതെ? ആ, അതൊക്കെ പോട്ടെ. അച്ഛൻ എന്തേ? അച്ഛൻ താഴെ ന്യൂസ് സെന്ററിനോട് ഇരിപ്പുണ്ട്. ഞാൻ റൂമിലാ. ആ, പിന്നെ അവൻ വന്നിട്ടുണ്ടോ യുവി? ഇല്ലേട്ടാ, ഭാഗ്യത്തിന് ആ പിശാചി മാത്രമേ ഉള്ളൂ. അവിടെ ഏട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ എത്തില്ലേ. എന്നാ ഏട്ടൻ്റെ മോള് വെച്ചോ, നാളെ വരുമ്പോ കാണാം. ഓക്കെ ഏട്ടാ, ബൈ. ഏത് ഫോൺ വെച്ചതിന് ശേഷവും അവൻ്റെ മനസ്സ് മുഴുവൻ തൻ്റെ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങളിൽ കുരുങ്ങിക്കിടന്നു. മമ്മിയുടെ അത്യാഗ്രഹ ജീവിതത്തെ ഓർത്ത് വല്ലാത്ത വേദനയോടെ ഏത് ചെയറിലേക്കിരുന്നു. കുഞ്ഞുനാളിൽ തൻ്റെ മമ്മിയുടെ സ്നേഹം താൻ അധികം അനുഭവിച്ചിട്ടില്ലെന്ന് അവൻ ഓർത്തു. 5 വയസ്സ് മുതൽ അച്ഛനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും മാത്രമേ തനിക്ക് സ്നേഹവും വാത്സല്യവും ലഭിച്ചിട്ടുള്ളൂ. തൻ്റെ യുവി തനിക്ക് ലഭിച്ചതിന് 1% പോലും മമ്മിയിൽ നിന്ന് തൻ്റെ മോൾക്ക് കിട്ടിയിട്ടില്ല. വിശന്ന് കരയുമ്പോൾ മാത്രമേ മമ്മി ഒന്ന് എടുക്കുകൂടി ചെയ്തിരുന്നുള്ളൂ. ഇപ്പോഴും അച്ഛൻ്റെ ഉള്ളിൽ മമ്മിയോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് മമ്മി ഇപ്പോഴും ആ വീട്ടിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അച്ഛൻ ആ ബന്ധം ഉപേക്ഷിച്ചേനെ. അവൻ വേദനയോട് ഓർത്തുകൊണ്ട് കണ്ണുകൾക്ക് മീതെ കൈവച്ച് കുറച്ചു നേരം കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.